യൂത്ത് ലീഗ് കത്വ ഫണ്ട് തട്ടിപ്പ് കേസിൽ ബാങ്ക് വിവരങ്ങൾ പുറത്തുവിട്ട INL കത്വ ഉന്നാവോ ബാങ്ക് വിവരങ്ങളാണ് പുറത്തുവിട്ടത്. യൂത്ത് ലീഗ് അവതരിപ്പിച്ച കണക്കുകൾ വ്യാജവും കള്ളവുമാണെന്ന INL. വിവരങ്ങളുമായി മുബഷീർ ചേരുന്നുണ്ട്. മുബഷീർ, ഇപ്പോൾ ലീഗ് പറഞ്ഞ ഈ കണക്കിൽ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. എന്താണ് വിവരങ്ങൾ? കത്വ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ സുബൈറിന്റെ രാജിയിലൂടെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ലീഗ് നടത്തിയതെന്നാണ് INL നേതാക്കൾ ആരോപിക്കുന്നത്. ഇതിലൂടെ യഥാർത്ഥ പ്രതികളായ പി ജെ ഫിറോസിനും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളായ നിജീകാന്തപുരം അടക്കമുള്ള മറ്റു ഭാരവാഹികളെയും രക്ഷപ്പെടുത്തുകയാണ് ലീഗ് ചെയ്യുന്നത്. പള്ളികൾ ഉൾപ്പെടെ നാട്ടുകാരിൽ നിന്ന് ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പിരിച്ച കോടികളുടെ കണക്ക് ലീഗ് വിട്ടുവിടണമെന്നും INL ആവശ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ മലയാളികളായ പ്രവാസികളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട്. ഈ പിരിവുകളുടെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം മുസ്ലിം യൂത്ത് ലീഗ് കേരള സംസ്ഥാന കമ്മിറ്റിക്കാണെന്നും INL ചൂണ്ടിക്കാണിക്കുന്നു. കത്വ ഫണ്ടിൽ നിന്നാണ് കോവിഡ് എംഎൽഎയുടെ മാതാവിന് 15 ലക്ഷം രൂപ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ കാര്യങ്ങൾ വിശദമാക്കി തന്നെ രേഖകൾ INL ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം ഇതേ അക്കൗണ്ടിൽ നിന്നും കത്വ ഇരയുടെ പിതാവിന് ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്നും INL ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ മതസ്ഥാപനത്തെ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ മതസ്ഥാപനങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി നടത്തി പിരിവ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വക മാറ്റിയെന്ന് ബോധ്യപ്പെട്ടെന്നും ഈ സാഹചര്യത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയും പിരിച്ചുവിട്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് INL വ്യക്തമായ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ആവശ്യപ്പെടുന്നത്. വ്യക്തമാണ്. യൂത്ത് ലീഗ് കത്വ ഫണ്ട് തട്ടിപ്പ് കേസിൽ ബാങ്ക് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് INL. കത്വ ഉന്നാവോ ബാങ്ക് വിവരങ്ങളാണ് പുറത്തുവിട്ടത്. വിവരങ്ങളാണ് മുബഷീർ നൽകിയത്.